ഹായ് ഹലോ ഗായ്സ്, അപ്പൊ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നു. ഇത് ഞാന് ചേച്ചി, പിന്നെ ഞങ്ങളുടെ ഒരു കസിൻ ആണ്. ഞങ്ങൾ മൂന്ന് പേരും ഒരു ചെറിയൊരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. ഞങ്ങൾ പോയത് എവിടാന്ന് വെച്ചാൽ സെയിൻറ് ആൽബർട്ട് കോളേജിൻ്റെ ഓപ്പോസിറ്റിലെ വെസ്റ്റ് സൈഡിലാണ്, കച്ചേരിപ്പടിയാണ് ഇത്. ഞങ്ങൾ അവിടെയാണ് പോയത്. ഇവിടെ ഈ ഒരു വെസ്റ്റ് സൈഡിനെ പറ്റി പറയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല റേറ്റാണ് മക്കളെ, ഇത് തികയില്ല. ഞങ്ങൾക്കൊരു ബില്ല് വന്നു, 15,000 ബില്ല് വന്നു. ഡ്രസ്സിലെല്ലാം അടിപൊളിയാണ്, പക്ഷെ ഓരോരോ ഡ്രസ്സിൻ്റെ റേറ്റ് നോക്കുമ്പോൾ എൻ്റെ തല ഇറങ്ങും. അമ്മാരി റേറ്റാണ്, പക്ഷെ കയറിപ്പോയില്ലേ, ഒന്നും വാങ്ങാതെ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പം എന്ത് ചെയ്തു, ചേച്ചി കുറച്ച് ഡ്രസ്സ് നോക്കി, ഞാൻ കുറച്ച് ഡ്രസ്സ് നോക്കി. അപ്പം അങ്ങനെ ഇങ്ങനെ മൊത്തം ഞാൻ ബോയ്സ് കളക്ഷൻ, ലേഡീസ് കളക്ഷൻ എല്ലാം അങ്ങ് നേരെ കയറി ഇറങ്ങി നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ച് കളക്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് മിക്കതും ഞാൻ ഷർട്ട് ടൈപ്പും പിന്നെ ചെറിയ ടീഷർട്ട് ടൈപ്പും അങ്ങനെയായിരുന്നു നോക്കിയത്. പിന്നെ ചേച്ചി പറയേണ്ട, ചേച്ചി മൊത്തം ചുരിദാർ സെക്ഷനിലായിരുന്നു. കസിനൊന്ന് ഒരു ടീഷർട്ടായിരുന്നു നോക്കിയത്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതായിരുന്നു. പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അപ്പം അതുകൊണ്ട് അവൾ അത് അങ്ങ് എടുത്തു. പിന്നെ ഞാനൊരു ചെരുപ്പെടുത്തു, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ചെരുപ്പെടുത്തു. പിന്നെ ചേച്ചി രണ്ട് ടോപ്പ് എടുത്തു. പിന്നെ അങ്ങനെ കുറച്ചേരം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ അങ്ങ് കറങ്ങി തിരിഞ്ഞു നോക്കി. എന്താന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് വെബ്സൈറ്റിൽ കയറുന്നത്. അത് റേറ്റൊക്കെ എങ്ങനെ ഉണ്ടാവണം ഫസ്റ്റ് വിചാരിച്ചിട്ട്, ഇത്രയും വിചാരിച്ചിട്ട് നമ്മൾ ട്രെൻസിൽ കയറിയിട്ടുണ്ട്, മാക്സ് കയറിയിട്ടുണ്ട്, ലുലുവിലെ എല്ലാ സ്ഥലത്തും നമ്മൾ കയറിയിട്ടുണ്ട്, പക്ഷെ ഇത്രയും റേറ്റ് എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു ടീഷർട്ട് എടുക്കണമെങ്കിൽ മാക്സിമം 1,000 രൂപ എങ്കിലും വെക്കണം ഗൈസ്. അപ്പൊ താങ്ങത്തില്ല, ഒരു മാസം ശമ്പളം ഇതിൽ തന്നെ പോയി ഗൈസ്. എന്തായാലും ഒരു 15,000 something ബില്ല് എന്തായാലും ആയി ഗൈസ്. അപ്പോ ഞങ്ങൾ അവിടെ പോയപ്പോ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായി ഗൈസ്. അപ്പൊ അത് എന്താന്ന് വെച്ചാ, ഇവന്മാർ എല്ലാ ഡ്രസ്സും ബില്ലിട്ട്, അപ്പൊ ഒരു ഡ്രസ്സ് ഞങ്ങളുടെ ബാഗിലോട്ട് വന്നു. അത് അവർ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് തന്നതാണ്, പക്ഷെ ഞങ്ങൾക്കൊരു മണ്ടത്തരം പറ്റിപ്പോയി. ആ ഡ്രസ്സ് തിരിച്ച് റിട്ടേൺ ആയിട്ട് വരാൻ പാടില്ലായിരുന്നു. എന്തായാലും നമുക്ക് മറ്റുള്ളവർക്ക് ഫ്രീ ഡ്രസ്സൊന്നും വേണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആ ഡ്രസ്സ് കൊണ്ടുപോയി നമ്മൾ വെബ്സൈറ്റിൽ തന്നെ തിരിച്ച് കൊടുത്തു ഗൈസ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുട്ടികൾ സെക്ഷനും എല്ലാ സെക്ഷനും ഒന്ന് നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മിറർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസ് എടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് അവിടെ തന്നെ ചുറ്റി തിരിഞ്ഞ് കറങ്ങി. രാവിലെ ഒരു വൈകുന്നേരം ഒരു 3 മണിക്ക് കയറിയതാണ് ഗൈസ്. അപ്പോൾ ഇറങ്ങിയപ്പോൾ സമയം 8 മണിയായി. അവിടെ പിന്നെ കുറച്ച് പുറത്ത് എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ജണ്ടമേലൊക്കെ ഉണ്ടായിരുന്നു. അതും കണ്ടിട്ട് പിന്നെ സ്റ്റാഫ്സൊക്കെ അവിടെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാഫും അടുത്തോട്ട് കാണത്തില്ലായിരുന്നു, എല്ലാ സ്റ്റാഫും അവിടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നെയിൽ പോളിഷ് വാങ്ങിച്ചു, ലിപ്സ്റ്റിക് വാങ്ങിച്ചു, പിന്നെ മാലയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ അങ്ങ് വാങ്ങി കമ്മലൊക്കെ നോക്കി. കമ്മലൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഗൈസ്. അപ്പോൾ മാലയൊക്കെ മേടിച്ചു, കമ്മല് പറഞ്ഞ മേടിച്ചു, പിന്നെ ഒരു ഷൂ മേടിച്ചു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ അങ്ങനെ മേടിച്ചു ഗൈസ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇനി വിചാരിച്ചു ഇനി ഒരു വെബ്സൈറ്റിലോട്ട്. റേറ്റ് കാരണം ഉണ്ടാവും, പക്ഷെ എല്ലാ കളക്ഷൻസും അടിപൊളിയായിരുന്നു. പക്ഷെ റേറ്റ് മുതലാവില്ല, ശമ്പളം കൊണ്ട് നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ 15,000 നമ്മൾ മുതലാക്കിയിട്ട് നമ്മൾ അങ്ങോട്ടൊന്ന് ഇറങ്ങി. അപ്പോൾ പുറത്തുനിന്ന് ആ കാഴ്ചയിലൊക്കെ ഞങ്ങൾ കണ്ടു, ആ ചെണ്ടാമേലൊക്കെ കണ്ടു. എന്തോ പരിപാടി ആയിരുന്നു, പക്ഷെ എന്താണ് അറിയത്തില്ല, പക്ഷേ നല്ലൊരു പരിപാടി ആയിരുന്നു. അപ്പൊ നേരെ വണ്ടി എടുത്ത് അങ്ങോട്ട് ഞാൻ ഇറങ്ങുക ഗൈസ്. അപ്പം നല്ല ട്രാഫിക് ആയിരുന്നു അവിടെ, നല്ല പരിപാടി ഉണ്ടായിരുന്നുണ്ട്, നല്ല ട്രാഫിക് ആയിരുന്നു. എനിക്ക് എൻ്റെ വണ്ടി താഴോട്ട് എടുക്കാൻ തന്നെ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ വെബ്സൈറ്റിനെ ടാറ്റയും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വരത്തില്ലാന്ന് പറഞ്ഞിട്ട് ഒരു ബൈ പറഞ്ഞിട്ടാണ് ഗൈസ് ഞങ്ങൾ ആ വെബ്സൈറ്റിന്ന് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പം ആ വിസയിൽ എന്തൊക്കെയൊക്കെ പരിപാടി ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.